ഇനി നമ്മൾ 10-ാം ക്ലാസ്സിൻ്റെ 2019-ലെ ചോദ്യപേപ്പറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം കൊറോണയ്ക്ക് മുമ്പ് നടന്ന അവസാന ഓഫ്ലൈൻ ടെസ്റ്റ് ആയിരുന്നു ഇത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ഉത്തരം മാത്രം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. BC 2-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യസ് 4-ാമൻ രാജാവിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് യെരുശലേം ദേവാലയം തിരിച്ചുപിടിച്ച യഹൂദ നേതാവ് ആര്? യൂദാ മക്കാബിയോസ് ആണ്. 2-ാമത്തെ ചോദ്യം, സമാഗമന കൂടാരം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് യഹോവയുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ പുസ്തകം, പുറപ്പാട് പുസ്തകത്തിലാണ് സമാഗമന കൂടാരം നിർമ്മിക്കുന്നത് സംബന്ധിച്ചിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ ചോദ്യം, വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടതായി കരുതുന്ന ലേഖനം ഏത്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഗലാത്യർ എന്ന് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 1 തെസ്സലോനിക്കയറാണ് അതിൻ്റെ ഉത്തരം. 4-ാമത്തെ ചോദ്യം, പ്രത്യാശയുടെ ലേഖനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊതുലേഖനം ഏത്? പത്രോസിൻ്റെ 1-ാം ലേഖനമാണ് പ്രത്യാശയുടെ ലേഖനം, അല്ലെങ്കിൽ പ്രോത്സാഹനത്തിൻ്റെ ലേഖനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 5-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സുറിയാനി പദത്തിനാണ് ആമുഖം എന്ന് അർത്ഥമുള്ളത്? ആമുഖം എന്ന അർത്ഥമുള്ളത് പ്രൊമിയോൻ എന്ന സുറിയാനി പദത്തിനാണ്. 6-ാമത്തെ ചോദ്യം, കൂനൻ കുരിശ് സത്യത്തെ തുടർന്ന് മലങ്കര സഭയെ നയിച്ച തദ്ദേശീയ മെത്രാൻമാർ എങ്ങനെ അറിയപ്പെട്ടു? മാർത്തോമ മെത്രാൻമാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. 7-ാമത്തെ ചോദ്യം, മലങ്കര സഭയുടെ നവോത്ഥാന ശില്പി എന്നറിയപ്പെടുന്ന മഹാപുരോഹിതൻ ആര്? പരിശുദ്ധ ബസേലിയോസ് കീവർഗീസ് ദ്വിതീയൻ ഭാവയാണ് മലങ്കര സഭയുടെ നവോത്ഥാന ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. 8-ാമത്തെ ചോദ്യം, പരിശുദ്ധ പരിമല തിരുവേണി ആദർശ പുരുഷനായി കരുതിയിരുന്ന ക്രിസ്തീയ വിശുദ്ധൻ ആര്? വിശുദ്ധ അന്തോണിയോസ് ആണ് പരിശുദ്ധ പരിമല തിരുമേനി ആദർശ പുരുഷനായി കരുതിയിരുന്ന വിശുദ്ധൻ. 9-ാമത്തെ ചോദ്യം, വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവന്നാസിയോസ് തിരുമേനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം? 2003-ാണ് വട്ടശ്ശേരി തിരുമേനിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. 10-ാമത്തെ ചോദ്യം, ഭാസുരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഭാസുരൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ഇനി പേരെഴുതാനുള്ള ചോദ്യങ്ങളാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. 11-ാമത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ൽ പരാമർശിക്കപ്പെടുന്ന പുരോഹിതൻ ആര്? മൽക്കീസദേക്ക് ആണ് ഉൽപ്പത്തി 14-ാം 18-ൽ പരാമർശിക്കപ്പെടുന്ന പുരോഹിതൻ. ഇനി 12-ാമത്തെ ചോദ്യം, യെരുശലേമിൽ സകല ജനത്തെയും വിളിച്ചുകൂട്ടി പെസഹ ആചരിച്ചു തുടങ്ങിയ യഹൂദ രാജാവ് ആര്? യോശിയാവ് രാജാവാണ് യെരുശലേമിൽ സകല ജനത്തെയും വിളിച്ചുകൂട്ടി പെസഹ ആചരിച്ച യഹൂദ രാജാവ്. 13-ാമത്തെ ചോദ്യം, മനുഷ്യൻ ദൈവത്തിന് അണക്കേണ്ട യാഗങ്ങളെയും ബലികളെയും കുറിച്ച് വിശദീകരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത്? ലേവ്യ പുസ്തകത്തിലാണ് മനുഷ്യൻ ദൈവത്തിന് അണക്കേണ്ട യാഗങ്ങളെയും ബലികളെയും കുറിച്ച് വിശദീകരിക്കുന്ന പഴയ നിയമ പുസ്തകം. 14-ാമത്തെ ചോദ്യം, ആംഗ്ലിക്കൻ മിഷണറിമാരുടെ നവീകരണ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള 1836-ലെ തീരുമാനം അറിയപ്പെടുന്ന പേര്? മാവേലിക്കര പടിയോല എന്ന പേരിലാണ് ഈ തീരുമാനം അറിയപ്പെടുന്നത്. 15-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിൽ അൻപുടയോനെ എന്ന ഗീതത്തിന് ശേഷം ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന അപേക്ഷകളുടെ പേരെന്ത്? ലുത്തിനിയ എന്ന പേരിലാണ് ഈ അപേക്ഷകൾ അറിയപ്പെടുന്നത്. 16-ാമത്തെ ചോദ്യം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ്. പുരോഹിതൻ എന്ന അർത്ഥത്തിൽ പഴയ നിയമ മൂലഭാഷയിൽ ഡാഷ് എന്ന വാക്ക് 740 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കൊഹേൻ എന്ന വാക്കാണ് 740 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. 17-ാമത്തെ ചോദ്യം, പെന്തിക്കോസി എന്ന വാക്കിന് ഡാഷ് എന്നാണ് അർത്ഥം. 50-ാമത് എന്നാണ് പെന്തിക്കോസി എന്ന വാക്കിൻ്റെ അർത്ഥം. 18-ാമത്തെ ചോദ്യം, ഡാഷ് എന്ന ചുരുക്കപ്പേരിൽ പഴയ നിയമം അറിയപ്പെടുന്നുണ്ട്. തനാക്ക് എന്ന പേരിലാണ് പഴയ നിയമം അറിയപ്പെടുന്നത്. 19-ാമത്തെ ചോദ്യം, ഡാഷ് ആദ്യമായി വെളിപ്പെട്ടത് കർത്താവിൻ്റെ മാമോദീസായിലാണ്. വിശുദ്ധ തൃത്വമാണ് കർത്താവിൻ്റെ മാമോദീസയിൽ ആദ്യമായിട്ട് വെളിപ്പെട്ടത്.
ഇരുപതാമത്തെ ചോദ്യം ഡാഷാണ് പുതിയ നിയമത്തിൽ കൗൺസിലറായി ചിത്രീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് പുതിയ നിയമത്തിൽ കൗൺസിലറായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയും ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ്. 21-ാമത്തെ ചോദ്യം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്ക് ചേരുക വെളിപാട് പുസ്തകമാണ്, അദ്ദേഹമാണത് രചിച്ചത്. 22 കാനോൻ. കാനോൻ എന്ന വാക്കിന് അളവുകോൽ എന്നാണ് അർത്ഥം. മാനീസ. മാനീസ എന്ന് പറഞ്ഞാൽ സ്തുതിപ്പ എന്നാണ് അർത്ഥം. വട്ടച്ചേരിൽമാർ ദീവന്നാസിയോസ്. മതോപദേശ സാരങ്ങൾ തിരുമേനി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. ഫാദർ ഡോക്ടർ വി സി സാമുവേൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇത്. ഒരു ഇന്ത്യൻ സഭയോ. ഇനി ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 26 എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് 72 പണ്ഡിതർ ചേർന്ന് നടത്തിയ ബൈബിൾ വിവർത്തനത്തിന് പറയുന്ന പേരെന്ത്? അത് സെപ്റ്റുവജിൻ്റ് എന്നാണ് വിവർത്തനത്തിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം 27-ാമത്തെ ചോദ്യം വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ ഓർക്കുന്ന ദിവസം ഏത്? June 29 13 നോമ്പ് വീടുന്ന ദിവസവും പരിശുദ്ധ പൗലോസ് പത്രോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളും. ഇനി 28-ാമത്തെ ചോദ്യം ഈൽഷാദായി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഈൽഷാദായി എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം എന്നാണ് അർത്ഥം. ഇനി 29-ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വട്ടിപ്പണം പലിശയ്ക്ക് നിക്ഷേപിച്ച മലങ്കര സഭാ മേലധ്യക്ഷൻ ആര്? മാർത്തോമ 7-ാമനാണ് വട്ടിപ്പണം പലിശയ്ക്ക് നിക്ഷേപിച്ചത്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വട്ടിപ്പണം സ്വരൂപിച്ചത് മാർത്തോമ 6-ാമനും അത് പലിശയ്ക്ക് നിക്ഷേപിച്ചത് മാർത്തോമ 7-ാമനും ആണ് എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം 30-ാമത്തെ ചോദ്യം കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഉത്തരം നൽകിയ പ്രവാചകൻ ആര്? യെശയ്യാ പ്രവാചകനാണ് അടിയൻ ഇതാ അടിയനെ അയക്കണമെന്ന് ഉത്തരം നൽകിയ പ്രവാചകൻ. ഇനി ശരിയോ തെറ്റോ എന്നെഴുതാനുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനം BC 4 എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് ശരിയാണ്. 32-ാമത്തെ ചോദ്യം ഭീഷണ ദേശത്താശ്രയമാം കർത്തൃശരീരം പ്രാപിക്കാം എന്ന ഗീതം ദുഃഖ വെള്ളിയാഴ്ച ആരാധനയിൽ ആലപിക്കുന്നതാണ്. അത് തെറ്റാണ്. പെസഹ വ്യാഴാഴ്ച അൻപുടയോനെ എന്ന ഗീതത്തിന് പകരം ചൊല്ലുന്ന ഗീതമാണ് ഭീഷണ ദേശത്താശ്രയമാം എന്ന ഗീതം. 33-ാമത്തെ ചോദ്യം പൗലോസ് ലീഹ തീമോത്യോസിനെ എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിനെ എഴുതിയ ലേഖനവും ഇടയലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അത് ശരിയാണല്ലേ. ഇടയലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 തീമോത്യോസ് 2 തീമോത്യോസ് തീത്തോസിന് എഴുതിയ ലേഖനം എന്നിവയാണ് അറിയപ്പെടുന്നത്. ഇനി 34-ാമത്തെ ചോദ്യം യേശു മൽക്കീസദേക്കിൻ്റെ പ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്ന് ഗലാത്യ ലേഖനം വിശദമാക്കുന്നു. അത് തെറ്റാണ്. എബ്രായ ലേഖനത്തിലാണ് ഇത് വിശദമാക്കുന്നത്. 35-ാമത്തെ ചോദ്യം 2-ാമത്തെ വരവ് കിഴക്ക് നിന്നായിരിക്കുമെന്നുമുള്ള സൂചന മാനിച്ചാണ് നാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ശരിയാണ്. ഇനി 36-ാമത്തെ ചോദ്യം അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചതാണ് എബ്രായ ബൈബിളിലെ 39 പുസ്തകങ്ങൾ അതിൽ കൂടുതൽ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഗ്രീക്ക് ബൈബിളിൽ ഉണ്ടായി. 7 പുസ്തകങ്ങൾ ഗ്രീക്ക് ബൈബിളിൽ കൂടുതലായിരുന്നു അല്ലേ. ഈ 7 പുസ്തകങ്ങളെ ഗ്രീക്ക് ബൈബിളിലുള്ള എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ബൈബിളിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ഗ്രീക്ക് ബൈബിളിൽ കൂടുതലായി വന്ന 7 പുസ്തകങ്ങളെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 37-ാമത്തെ ചോദ്യം പൊതുവിലുള്ള ലേഖനങ്ങൾ ഏവ? പൊതുവിലുള്ള ലേഖനങ്ങൾ ആകെ 7 എണ്ണമാണുള്ളത്. അത് പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം, യോഹന്നാൻ സ്ലീഹ എഴുതിയ 1-ഉം 2-ഉം 3-ഉം ലേഖനങ്ങൾ, യാക്കോബ് എഴുതിയ 1 ലേഖനം, യൂത എഴുതിയ 1 ലേഖനം, ഇങ്ങനെ 7 ലേഖനങ്ങളെയാണ് പൊതുവിലുള്ള ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി 38-ാമത്തെ ചോദ്യം മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മാർത്തോമൻ പൈതൃകവും അധികാരവുമാണ് മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 39-ാമത്തെ ചോദ്യം ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നടക്കുന്ന 3 കാര്യങ്ങൾ ഏവ?
ഇത് വളരെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അപ്പത്തിൻ്റെ വിഭജനം. രണ്ട്, മുറിച്ച അപ്പത്തെ കാസായിലുള്ള തിരുരക്തം കൊണ്ട് മുദ്രയിടുന്ന ഭാഗം. മൂന്ന്, തിരുശരീരം തിരുരക്തത്തിലും തിരുരക്തം തിരുശരീരത്തിലും കലർത്തുന്ന രംഗം. എന്നിവയാണ് ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ. 40-ാമത്തെ ചോദ്യം, പുതിയ നിയമത്തിൽ വിശുദ്ധ തൃത്വം വെളിപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഏത്. ഒന്നാമതായിട്ട് വിശുദ്ധ തൃത്വം വെളിപ്പെടുന്നത് കർത്താവിൻ്റെ മാമോദീസയിലാണ്. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ താബോർ മലയിലെ മഹത്വ പ്രത്യക്ഷീകരണ സമയത്തും വിശുദ്ധ തൃത്വം വെളിപ്പെട്ടു. അടുത്ത അഞ്ച് ചോദ്യങ്ങൾ വാക്കുകളുടെ അർത്ഥം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 41-ാമത്തെ ചോദ്യം, മക്കാബി. മക്കാബി എന്ന് പറഞ്ഞാൽ ചുറ്റിക എന്നാണ് അർത്ഥം. 42, കൗമ. കൗമ എന്ന് പറഞ്ഞാൽ നിൽപ്പ് എന്നാണ് അർത്ഥം. 43, സെതറ. സെതറ എന്ന വാക്കിന് നിരാക്രമം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. 44-ാമത്തെ ചോദ്യം, കാസോലിക്കി. കാസോലിക്കി അല്ലെങ്കിൽ കാതോലിക്കി എന്ന പദത്തിന് പൊതുവായ പ്രാർത്ഥന എന്ന അർത്ഥമാണ് ഉള്ളത്. ഇനിയും 45-ാമത്തെ ചോദ്യം, പറുസിയ. പറുസിയ എന്ന വാക്കിൻ്റെ അർത്ഥം ആഗമനം അഥവാ സാന്നിധ്യം എന്നതാണ്. ഇനിയും ആശയത്തിലുള്ള വ്യത്യാസം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 46-ാമത്തെ ചോദ്യം, പ്രവചന കൃതികളും വെളിപാട് കൃതികളും. ഇതൊരു 4 പോയിൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേജ് നമ്പർ 63 എടുത്ത് വായിച്ചു നോക്കുക. ഒന്ന് ഞാൻ പറയാം, പ്രവചന കൃതികൾ പ്രധാനമായും വർത്തമാനകാലത്തെ ആത്മീയവും ധാർമ്മികവുമായ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രബോധനമാണ്. വെളിപാട് കൃതികൾ ഭാവിയിൽ ദൈവം ഇടപെട്ട് ലോകത്തെ വിധിക്കുന്ന കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. 4 പോയിൻറ്റും പുസ്തകം നോക്കി പഠിച്ചു വയ്ക്കുക. ഇനി 47-ാമത്തെ ചോദ്യം, നവീകരണം പ്രതിനവീകരണം. നവീകരണം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിൽ തുടക്കമിട്ട ഒരു മതവിപ്ലവമാണ്. പ്രതിനവീകരണം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ ഉടലെടുത്ത ഒരു പരിഷ്കാര പ്രസ്ഥാനമാണ്. 48-ാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ കാനോനിക പെരുന്നാളുകൾ. കാനോനിക പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകത്തിൽ അനുശാസിച്ചിട്ടുള്ളവയാണ് കാനോനിക പെരുന്നാളുകൾ. പ്രധാനമായും 3 കാനോനിക പെരുന്നാളുകളാണ് ഇവർക്കുള്ളത്. 1 പെസഹ പെരുന്നാൾ, 2 പെന്തിക്കോസി പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ. ഇനിയും അക്കാനോനിക പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് തുടങ്ങിയ പെരുന്നാളുകളാണ് അക്കാനോനിക പെരുന്നാളുകൾ. അവയിൽ പെടുന്ന പെരുന്നാളുകളാണ് പ്രതിഷ്ഠാ പെരുന്നാൾ അഥവാ ഹനൂക്ക, പുരീം പെരുന്നാൾ. ഈ വിഭാഗത്തിൽ പെടുന്ന പെരുന്നാളുകളാണ്. 49-ാമത്തെ ചോദ്യം, കാരാഗൃഹ ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ. കാരാഗൃഹ ലേഖനങ്ങൾ, പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ്. 4 എണ്ണമാണ് കാരാഗൃഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഫിലിപ്പ്യ, ഫിലമോൻ, എഫേസ്യ, കൊലോസ്യ എന്നീ 4 ലേഖനങ്ങൾ. ഇടയലേഖനങ്ങൾ ഇടയന്മാരുടെ ചുമതലകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. അവ 3 എണ്ണമാണുള്ളത്. 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസിന് എഴുതിയ ഒരു ലേഖനം. ഇവ 3 ഇടയലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 50-ാമത്തെ ചോദ്യം, പെഷീത്തോ ബൈബിൾ, സത്യവേദ പുസ്തകം. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗിക വേദപുസ്തകമാണ് പെഷീത്തോ എന്നറിയപ്പെടുന്ന സുറിയാനി ഭാഷയിലുള്ള വേദപുസ്തകം. പെഷീത്തോയിൽ 77 പുസ്തകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള വേദപുസ്തകമാണ് സത്യവേദ പുസ്തകം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ കേരള ഘടകം. പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ സത്യവേദ പുസ്തകം. അതിൽ 66 പുസ്തകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. 51, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിനിയോഗം, ക്രിസ്തീയ വീക്ഷണത്തിൽ ഈ ആശയം വിപുലീകരിക്കുക. അത് 28-ാമത്തെ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതേണ്ട ചോദ്യമാണ്. അത് നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ഉത്തരം കണ്ടെത്തുക. ഇനി 1-ോ 2-ോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ്. ഉപപാഠ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 52-ാമത്തെ ചോദ്യം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഗുരുഭക്തി ഹസ്വമായി വിവരിക്കുക. പരിശുദ്ധ പരിമല തിരുമേനി എന്ന പാഠഭാഗത്തിൽ 2-ാമത്തെ പേജിൽ തന്നെ ഗുരുഭക്തി എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുവിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും സംഭാഷണം ചെയ്യാറില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആശാനെ അകലെ കാണുമ്പോൾ തന്നെ സ്വസ്ഥാനത്ത് നിന്നും എഴുന്നേറ്റ് ആദരപൂർവ്വം സ്വീകരിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി ഗുരുവിനെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു പതിവായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇത് വിശദീകരിച്ച് നിങ്ങൾ എഴുതുക.
53-ാമത്തെ ചോദ്യം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ സിലോൺ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? അമേരിക്കൻ ഐക്യനാടുകളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു തിരുമേനിയെ ആവശ്യമായി വന്നപ്പോൾ അങ്ങനെ ഒരു മെത്രാപ്പോലിത്തയെ നിയമിക്കുവാൻ നിശ്ചയിക്കുകയും ഫാദർ റെനി വിലാത്തിയെ തീമോത്തിയോസ് എന്ന പേരിൽ കൊളംബോയിൽ വെച്ച് വാഴിക്കുകയും ചെയ്തു. ഇതിനായിട്ടാണ് അദ്ദേഹം കൊളംബോയിലേക്ക് പോയത്. 54-ാമത്തെ ചോദ്യം, പരിശുദ്ധ പരിമല തിരുമേനിയെ വിശുദ്ധനായി നാമകരണം ചെയ്തത് എന്ന് പ്രസ്തുത തീരുമാനമെടുത്ത സുന്നഹദോസിൽ അധ്യക്ഷനായിരുന്നത് ആര്? ഇതും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 1947 നവംബർ 2-ാം തീയതി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 45-ാം ചരമ വാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് വിദിയൻ കാതോലിക്ക ബാവ അധ്യക്ഷനായ വലങ്കര സഭാ സുന്നഹദോസാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. 55-ാമത്തെ ചോദ്യം, മലങ്കര സഭയെ ഓർത്തഡോക്സിയിൽ ഉറപ്പിച്ചത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാണ് എന്ന് പറയാൻ കാരണം എന്ത്? നമുക്കറിയാം ഓർത്തഡോക്സി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ വിശുദ്ധ തൃത്വം, മാമോദീസ, വിശുദ്ധ കുർബാന, കുംഭസാരം, മൂറോൻ പട്ടത്തം, വിവാഹം തുടങ്ങിയ കൂദാശകളെക്കുറിച്ച് വ്യക്തമായ നിർവചനവും അറിവുമൊക്കെ അദ്ദേഹം നൽകി. അതുപോലെ ഞായറാഴ്ച ആചരണം, മാറനായ പെരുന്നാളുകളുടെ പ്രാധാന്യം, പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്നിവയുടെ ആവശ്യകത, ദൈവമാതാവ്, വിശുദ്ധന്മാർ എന്നിവരുടെ മധ്യസ്ഥത, വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് വളരെയധികം ധാരണ നൽകുന്ന ഒരു പുസ്തകം രചിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. കൂടുതൽ വിശദീകരണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് പുസ്തകങ്ങൾ കാലത്ത് ലഭ്യമായിരുന്നില്ല. ഇതുകൊണ്ടാണ് അദ്ദേഹം ഓർത്തഡോക്സിയിൽ മലങ്കര സഭയെ ഉറപ്പിച്ചു എന്ന് പറയുന്നത്. 56-ാമത്തെ ചോദ്യം, പരിശുദ്ധ അബ്ദൽ മഷിഹ പാത്രിയാർക്കീസിന് മലങ്കര സഭാ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്ത്? നമുക്കറിയാം വട്ടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയാർക്കീസ് മുടക്കിയ കാര്യം. 1911 ഓഗസ്റ്റ് 17-ന് വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് അസാധുവാണെന്ന് അബ്ദുൽ മഷിഹ പാത്രിയാർക്കീസാണ് കൽപ്പന ഇറക്കിയത്. തുർക്കിയിലെ രാഷ്ട്രീയ കാരണങ്ങളാൽ പാത്രിയാർക്കീസ് സ്ഥാനം നഷ്ടപ്പെട്ട ഒരു പിതാവായിരുന്നു അബ്ദൽ മഷിഹ പാത്രിയാർക്കീസ്. പിന്നീട് വട്ടശ്ശേരി തിരുമേനി നമ്മുടെ സഭയ്ക്ക്, മലങ്കര സഭയ്ക്ക് ഒരു സ്വതന്ത്ര മേലധ്യക്ഷൻ വേണം എന്ന ആഗ്രഹത്തിൻ പ്രകാരം അബ്ദൽ മഷിഹ പാത്രിയാർക്കീസിനെ ഇവിടെ വരുത്തുകയും വട്ടശ്ശേരി തിരുമേനിയുടെയും കല്ലാശ്ശേരി അഥവാ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും സഹകരണത്തോടെ മുറിമറ്റത്തിൽ ഈവാനിയോസ് തിരുമേനിയെ മലങ്കര സഭയുടെ 1-ാമത്തെ കാതോലിക്കയായിട്ട് 1912 സെപ്റ്റംബർ 15-ാം തീയതി വാഴിക്കുകയും ചെയ്തു. മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിതാവായിരുന്നു അദ്ദേഹം. വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് മാറ്റുകയും ഇവിടെ സഭയിൽ കാതോലിക്കയായിട്ട് സ്ഥാപിക്കുന്നതിന് കാരണക്കാരനായി മാറുകയും ചെയ്ത പിതാവായിരുന്നു അബ്ദൽ മഷിഹ പാത്രിയാർക്കീസ്. ഇനിയുമുള്ള 2 ചോദ്യങ്ങൾ എസ്സേ ചോദ്യങ്ങളാണ്, അത് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. ഞാൻ ചോദ്യം വായിക്കാം. 57-ാമത്തെ ചോദ്യം, പരിശുദ്ധ പരിമൽ തിരുമേനിയുടെ പുരോഗമന ആശയങ്ങളും പ്രവർത്തനങ്ങളും. 58, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് മലങ്കര സഭാ ഭാസുരൻ എന്ന പേര് തികച്ചും അന്വർത്ഥമാണ്, വിശദീകരിക്കുക. ഈ 2 പുസ്തകം നോക്കി കണ്ടുപിടിക്കുക. 59-ാമത്തെ ചോദ്യം, ദുഃഖ ശനിയാഴ്ചയുടെ മറ്റ് പേരുകൾ ഏവ? അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകതകൾ എഴുതുക. ദുഃഖ ശനിയാഴ്ചയ്ക്ക് അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്നും സുവിശേഷത്തിൻ്റെ ശനിയാഴ്ച എന്നും മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ദുഃഖ ശനിയാഴ്ച പ്രധാന ത്രോണോസിലായിരിക്കില്ല കുർബാന അർപ്പിക്കുക. പ്രധാന ത്രോണോസിൽ കുരിശടക്കം ചെയ്തിരിക്കുന്നതായതുകൊണ്ട് അവിടെ കുർബാന അർപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും ത്രോണോസിലായിരിക്കുമെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക. പെസഹാ വ്യാഴാഴ്ച കുർബാനയുടെ അതേ പതിവുകൾ തന്നെയാണ് ഈ ദിവസവുമുള്ളത്. കൈമുത്ത്, കയ്യസൂരി, സമാധാനം കൊടുക്കൽ ഇവ നടത്തുകയില്ല. എവൻഗേലിയൻ വായനയുടെ പ്രഖ്യാപനങ്ങൾ ചുരുങ്ങിയതും അനാഡംബരവും ആയിരിക്കും. മറുവഹസകൾ, മണി എന്നിവ കുർബാനയ്ക്ക് ഉപയോഗിക്കാറില്ല. അടുത്തത് ഗീതം എഴുതാനാണ്. ക്രൂശിന്മേൽ തലചായ്ച്ച എന്ന ഗീതമാണ്, ശ്രീബാ സന്ധ്യ നമസ്കാരത്തിലെ ഗീതമാണ്. അത് പേജ് നമ്പർ 89 നിങ്ങൾക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. സന്ധ്യ നമസ്കാരത്തിൽ പതിവായിട്ട് സംബന്ധിക്കുന്നവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ഗീതമാണ്.
അതിൻ്റെ അകത്ത് രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആരെ പ്രകീർത്തിക്കുന്ന ഗീതമാണിത്? ഇത് ക്രിസ്തുവിനെ പ്രതി പീഡകൾ സഹിച്ച് സഹദേവന്മാരെ പ്രകീർത്തിക്കുന്ന ഗീതമാണ്. അടുത്ത ചോദ്യം, ഗളരുധിരത്താൽ ധവളി മയങ്കങ്ങൾ കുളവാക്കി എന്ന വരിയുടെ അർത്ഥമെന്ത്? സ്വന്തം കഴുത്തിലെ ചോരകൊണ്ട് ശരീര അവയവങ്ങൾക്ക് വെണ്മ വരുത്തിയവരാണ് സഹദേവന്മാർ എന്ന അർത്ഥമാണ് ഈ വരികൾക്ക് ഉള്ളത്. ഇനിയും അവസാന പാരഗ്രാഫ്, അത് നിങ്ങൾ തന്നെ വായിച്ച് ആൻസർ കണ്ടെത്തിക്കൊള്ളുക. എല്ലാവരും നന്നായിട്ട് പുസ്തകം വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. താങ്ക് യു.